ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഈവനിങ് സ്നാക്കായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ടുള്ള എല്ലാത്തിനും കൂടെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം, ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 4 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സൈഡ് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന്, സ്ക്വയർ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പൊക്കെ സവാള, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണേ. 2 ടേബിൾ സ്പൂൺ തക്കാളി അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതാണ്, ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ഗരം മസാല ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒറിഗാനോ സീസണിങ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ഈ ഒറിഗാനോ സീസണിങ് ആണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ, സാധാരണ ഒറിഗാനോ മാത്രമായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിരുന്നാലും മതി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണൊക്കെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. 1/2 ടീസ്പൂണൊക്കെ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉണക്കമുളക് എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണൊക്കെ കിട്ടും. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത്, ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ അലൂമിനിയം പാത്രം ഏതായാലും കുഴപ്പമില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഓയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബട്ടർ വെച്ചിട്ടോ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു പകുതി പോർഷൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിൽ മുകളിലേക്ക് ചീസിൻ്റെ സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. മോസറില്ല ചീസ് ആയാലും ഏത് ചീസ് ആയാലും കുഴപ്പമില്ല, ഒരു സ്ലൈസ് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. കൂടുതൽ വെക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ വെക്കാം, അല്ലെങ്കിൽ ഇത്ര വെക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത്രയും വെക്കണ്ട. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പാത്രത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഏത് പാത്രം ആയാലും കുഴപ്പമില്ല. ബാക്കിയുള്ള ഇത് മുഴുവനായിട്ടങ്ങ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് ചീസിൻ്റെ ഒരു സ്ലൈസും കൂടെ വെച്ച് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അവിടെ ഇവിടെ ആയിട്ടങ്ങ് വെച്ച് കൊടുക്കാം. നമ്മളത് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അലൂമിനിയം പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം, കുക്കർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഏത് പാത്രം ആയാലും കുഴപ്പമില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ ഏതായാലും കുഴപ്പമില്ല. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് ട്രേ ചെറുതായതുകൊണ്ട് ഞാനൊരു പ്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ റിങ്ങിൻ്റെ ഇടയിൽ കൂടെ താഴെ പോവും. ഇപ്പോൾ ഏത് പാത്രം ആയാലും ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി ആ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് വേണം ഇറക്കി വെക്കാനായിട്ട്. ഓവനാണെങ്കിലും പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ഈ ട്രേ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 to 10 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 200°C ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ ഇത് 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഒരു പിസ്സയുടെയൊക്കെ സ്മെല്ലാണ് വരുന്നത്. അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിന് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ അത് ഹാർഡായി പോവും. എപ്പോഴാണോ നമ്മളത് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടിരിക്കണോ, അത് അത്ര വരെ മാത്രം വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഓരോ തീയുടെ ചൂടിനനുസരിച്ച് വ്യത്യാസം വരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അത്രയേ ഉള്ളൂ നമ്മുടെ ഈസി അല്ല ഈ ഒരു സ്നാക്ക് അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ, അതാ ടേസ്റ്റ്. തണുത്താലും കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ മോസറില ചീസ് അല്ലാന്നുണ്ടെങ്കിൽ ചീസ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ. മോസറില ചീസാകുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കുമല്ലോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും ചീസൊക്കെ ഇതാ നന്നായിട്ട് മെൽട്ടായിട്ട് ഇങ്ങനെ ഒഴുകി ഒലിച്ച് ഇരിക്കുന്നുണ്ട്, സൈഡിലും ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മണം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്മെല്ലാണ്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ നമ്മളെ പിസയൊക്കെ കഴിക്കുന്നവർ, ചിക്കൻ പിസയൊക്കെ കഴിക്കുന്നവർ പോലെ തോന്നുന്നുണ്ട്. ബ്രെഡാണെന്നൊന്നും പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ശരിക്കും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാനുണ്ടാവും. കൂടുതൽ പേരുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി അളവിലൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. കുറച്ചുകൂടെ വലിയ ട്രേ എടുത്താൽ മതി, പ്ലേറ്റ് ആയാലും മതി കേട്ടോ, സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് കഴിക്കാം. എളുപ്പമല്ല, എത്ര പെട്ടെന്ന് കഴിക്കും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും, സന്തോഷത്തോടുകൂടി കഴിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.